ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ക്ഷീരാണ്ഡവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടുവണങ്ങി നോക്കും വിധവോ ഔഷധവാസാം ഋഷഭാദ്രിയും കണ്ടിതൌഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പരിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻ പോടു രാഘവൻ മുൻപിൽ വച്ചിണ്ടൽ തീർത്തിടിനാൻ വമ്പടയ്ക്കന്നേരം കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനുമാനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കേണമിന്നു തന്നെ ശൈലമില്ലൊരു സംശയം അല്ലായിലെങ്ങനെ രാത്രി ജരബലം കൊല്ലുന്നതിന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കപിപുങ്കവൻ വന്നാനര നിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസ വരാനിധിയിലിട്ടിടിനാർ എന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താനേതു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം പാരിലാമാറു ചാടി ശൂലവും കൊണ്ടു പാരമടുത്ത മഹരാക്ഷനിത്തതാ പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു ദേവകൾക്കാപത്തുമൊട്ടു തീർത്തിടിനാൻ രാവണി താനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ അപ്പോളതു കണ്ടു മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ ഇപ്പോളടിയൻ അരികളെ നിഗ്രഹിച്ചുൾപ്പോവിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തപ്പുരം പുക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതിതു കാരണം ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു ഭൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നുകാകുൽസ്ഥനോടിത്തമുണർത്തിച്ചരുളിനാൻ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മയും
അസ്ത്രങ്ങളെ തുടനന്തം വരുത്തുന്നത് എത്ര നാളേക്കു പൊറുക്കേണമിങ്ങനെ. നിശാചരന്മാർക്കുലം ഉന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടൊരു രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു. നിരേവരാതവരോടും ഭയം പൂണ്ടു പാദാന്തികേ വന്നു വീഴുന്നവരോടും. പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ, പാതകമുണ്ടാതല്ലായിലേവനും. ഞാനിവനോടു പോർ ചെയ്യവനെല്ലാവരും ദീനതയെന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികേ. സന്നദ്ധനായതു കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കുമായ സീതയെ തേരിൽ വച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു. നിശ്ചലനായി നിന്ന നേരം കപികളും തേരിൽ മായാ സീതയെ കണ്ടു ദുഃഖിച്ചു. മാരുതി താനും പരവശനായതു വാനരവീരരെല്ലാവരും കാണവേ ജാനകീ ദേവിയെ വെട്ടിനാ നിർദ്ദയം. അയ്യോ വിഭോ രാമരാമേ ദിവാ വിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൽ ചൊരയും പാരിൽ പരന്നിതതു കണ്ടു മാരുതി ജാനകിയെന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരമെന്തുള്ളതീശ്വരാ. നാമിനി വാങ്ങുക സീതാവധം മമ. സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചൊല്ലുന്നതു കണ്ടു രാഘവനും. തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു, പോരിൽ പുറംതിരിഞ്ഞിടുമാറില്ലവൻ. നീ കൂടെയങ്ങു ചെന്നേടുക സത്വരം. ലോകേശനന്ദന പാർക്കരുതേതുമേ. ഇത്തമാകർണ്യ വിധിസുതനും കപിസത്തമന്മാരുമായി ചെന്നു ലഘുതരം. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ, ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാനിന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗൽസ്വാമിയോടുണർത്തിക്കണം. പോരിക നീയും ഇങ്ങോട്ടിനിയെന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നുടെ നാശവൃത്താന്തമെപ്പേരുമേ. ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ. സൗമിത്രി താനുമന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ മന്നവൻ തൻ പദമഞ്ജനാപുത്രനും.
ഉത്സംഗസീമനി ചേർത്താനതു കണ്ടു നിസ്സജ്ഞരായൊക്കെ നിന്നു കവികളും. ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചിവിടേക്കു വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാദരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണനയ്യോ, കുരങ്ങന്മാർ എന്തറിഞ്ഞു വിഭോ? യോഗേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായിവരാ? മായാ നിപുണനാം മേഘനിനാഥനിക്കാര്യം അനുഷ്ഠിച്ചതെന്തിനെന്നാശുകേ? മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംഭിലയിൽ ചെന്നു. പുക്കുടൻ തന്നുടെ ഹോമം കഴിപ്പതിനായിക്കൊണ്ടു കണ്ടോരുപായമത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണമല്ലായില്ലെന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവ സ്വാമിൻ ജയ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നിൽക്ക ദയാനിധേ. ലക്ഷ്മണനുമടിയനും കപികുലമുഖ്യ പ്രവരരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ. യാത്രയക്കേണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവാലസ്യവും തീർന്നു മന്നവൻ. പോവാനനുജ്ഞ നൽകിയിടിനാൻ വൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുംഗവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവ നന്ദനൻ തന്നെയും കൊന്നു വരികെന്നനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടു കപിസേനയും രക്ഷോവരനും നടന്നാരതു നേരം. ലക്ഷ്മണനോടു മഹാകപിസേനയും രക്ഷോവരനും നടന്നാരതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജനാത്മജൻ കേസരിതാരനും ശുരൻ വൃഷഭൻ ശരഭൻ വിനയതനും വീരൻ പ്രമാധി ശതബലിജാംബവാൻ വാതാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേധുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭില പുക്കു നിറഞ്ഞിതു. നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരുവുമെടുത്തുകൊണ്ടെല്ലാവരുമായെടുത്തു കവികളും ഏറ്റുമേറും വീണു തുടങ്ങിനാരറ്റമില്ലാതോരോ രാക്ഷസവീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരച്ചറ്റകറ്റി ഒഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി. വില്ലും ശരങ്ങളും
പോടെടുത്തു പോരിന്നടുത്തേടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടെടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംബിലയാത്തറവേലേറി നിന്നു ദശാനന പുത്രനു വന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞില ഹോമമിവനെങ്കിൽ നേരെ വെളിച്ചെത്തു കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയമടുത്തതിവന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തു മത്യർത്ഥ അസ്ത്രങ്ങളെ തേടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾസുതൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രനും. രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെയൊടുക്കുവാൻ ശത്രുജനത്തിനു മൃത്തനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാൽ എത്രയും നന്നു നന്നേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെയൊടുക്കുവാനാസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവുമറിക നീ വംശം മുടിക്കുന്നതിന്നു നീ ഏതുമേ. സംശയമില്ല വിചാരിക്ക മാനസേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവനിന്നു ജ്ഞാനം ശുമാലി കുലനായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കും നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും. എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞത് ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാ വിശേഷിച്ചും. കണ്ടുകൊള്ളകലാകിലിന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ. യുദ്ധം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും. പത്തു ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും. നൂറു ശരമേതു വാനരവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ. ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസസംഭവനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതില്ലിനി ഉണ്ടാകയുമില്ല.
കണ്ടാലുമീ ദൃശ്യം വേദ പുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃഷം വാസരം മൂന്നു കഴിഞ്ഞൂരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു രാഘവൻ തൻ പാദാംഭോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാ തൂണിയിൽ വന്നു പുക്കൂശരം ഭൂമിയിൽ വീണിതു രാവണി തന്നുടൽ ആമയം തീർന്നിതു ലോകത്രയത്തിനും നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ.